നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ട് കാര്യം പറയാം. അതൊരു മെയിൻ കാര്യമാണ്, ഞാൻ അത് മറന്നിരിക്കുകയായിരുന്നു. പുനസ് ഓർമ്മിപ്പിച്ചതിന് വലിയൊരു താങ്ക്സ്. ഇവിടെ മറ്റേ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് ഫെബ്രുവരി 29 ആണ്. അതായത് ഫെബ്രുവരി 29 അല്ല, കൊല്ലം ഇല്ലല്ലോ, 4 കൊല്ലം കൂടുമ്പോഴല്ലേ ആ ഒരു സുദിനുള്ളൂ അല്ല പൊന്നോ. അതേന്ന് അപ്പൊ ഇക്കൊല്ലം ആ സുദിന ഇല്ലാത്തത് കാരണം അവന്റെ നാള് വെച്ചിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണത്. അപ്പൊ മാർച്ച് 7 ആം തീയതി അവന്റെ നാള് വരുന്നത്. മാർച്ച് 7 ആം തീയതി നമ്മൾ കിടുവയുടെ ബർത്ത്ഡേ. ഓക്കേ, എന്തായാലും ബർത്ത്ഡേ 7 ആം തീയതി കഴിക്കുന്നെനിക്ക് തോന്നുന്നില്ല. എന്നെ വിളിക്കണം പറഞ്ഞോട് റിക്വസ്റ്റ് ചെയ്തിട്ട് ചേച്ചി വിഷ്ണു അവര് വന്നതിന് ശേഷം മതി. മറ്റേ ചേച്ചി വിഷ്ണു കാറിന് പോകുമ്പോ എന്നോട് ഇങ്ങനെ വിഷ്ണു ചോദിച്ചു, ചേച്ചി എന്ന് പറഞ്ഞു വരുത്തിപ്പോ 16 ആം തീയതിക്ക് ശേഷം ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുവാച്ചേ. അപ്പൊ ഞാൻ പറഞ്ഞു വിഷ്ണു ഏട്ടൻ ചോദിച്ചു, വിഷ്ണു ഏട്ടൻ പറഞ്ഞ പിന്നെ ഏട്ടൻ വില നോക്കാതെ ചെയ്തിരിക്കുന്നു പറഞ്ഞു. വിഷ്ണു ഏട്ടൻ പറഞ്ഞ ഉയരം പറഞ്ഞ പിന്നെ നമ്മള് നോക്കില്ല ബർത്ത്ഡേ ഇനി അടുത്ത കൊല്ലത്തിന് വരെ ഞാൻ മാറ്റിയേക്കും. എനിക്കൊരു വിഷയല്ല. ഓക്കെ, പിന്നെ ബർത്ത്ഡേ പറഞ്ഞത് 7 ആം തീയതി. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുമോളനെ കൂട്ടിക്കൊണ്ട് വരുന്നത് 16 ആം തീയതിയാണ് അല്ലേ. മാർച്ച് 16 ആം തീയതി നമ്മളെ കുഞ്ചൂച്ചനെ കൂട്ടിക്കൊണ്ട് വരുന്നത്. നമ്മൾ ഇവമോളുടെ ബർത്ത്ഡേ എന്നടി മെയ് മാസത്തിലാണ്. ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾക്ക് ഫുൾ ആഘോഷങ്ങളാണ്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മളത് നമ്മൾ ട്രിപ്പ് സംബന്ധമായിട്ടുള്ള അവസാനത്തെ വീഡിയോ ആണ്. എല്ലാരും പറഞ്ഞിരുന്നു, കുറച്ച് എല്ലാരും നല്ല കുറച്ച് പേരെല്ലാം പറഞ്ഞിരുന്നു നിങ്ങൾ എല്ലാവർക്കും ലാസ്റ്റ് ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് പറയണം എന്ന്. ആദ്യമായിട്ട് നമ്മളിങ്ങനെ ട്രിപ്പ്, അപ്പൊ ലാസ്റ്റ് എക്സ്പീരിയൻസ് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. അമ്മയുടെയും മേമ്മയുടെയും ഒരു എക്സ്പീരിയൻസ് ആണ് എല്ലാവർക്കും അറിയേണ്ടത്. പിന്നെ അതുപോലെ തന്നെ അതുകൂടെ തന്നെ ചെറിയ കുറച്ച് ഇന്നലെ ഞാൻ വീഡിയോന്റെ അതില് ഒരുപാട് കമന്റ് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ചിലപ്പോ എക്സ്പെൻസ് പറയണം അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചോദിച്ചത്. അത് നിങ്ങളൊന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയൊക്കെ. കാരണം നമ്മള് ഒരാൾക്ക് 6500 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്ര രൂപയെ ഇപ്പൊ കുട്ടികൾക്ക് ഉണ്ടോ ചോദിച്ചായിരുന്നു. കിരുബേബയ്ക്ക് നമ്മൾക്കൊന്നുമില്ല, ടിക്കറ്റ് ഉണ്ടാകും കേട്ടോ, ട്രെയിൻ ടിക്കറ്റ്, ഫ്ലൈറ്റ് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ടിക്കറ്റും കാര്യങ്ങളും വേണം, അല്ലാത്ത കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. നിങ്ങളൊന്ന് കൂട്ടി നോക്കി നോക്കുക, ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയൊക്കെ, ഫ്ലൈറ്റ് ടിക്കറ്റിന് എത്ര രൂപയാണ്, ട്രെയിൻ ടിക്കറ്റിന് എത്ര രൂപയാണ് അല്ലേ. അത് മാത്രം നോക്കിയോക്ക്, അത് മാത്രമേ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ചെലവാകുന്നുള്ളൂ. പിന്നെ ഫുഡും വാങ്ങിക്കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഡൽഹിക്ക് എത്താനുള്ള ഒരു ചെലവ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ പിന്നെ അവരുടെ ആ ഒരു അവരുടെ ഒരു പാക്കേജിലാണ് കേട്ടോ. അപ്പൊ എന്തായാലും അങ്ങനെയാണ് അത്. പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങള് ട്രെയിൻ എടുക്കാൻ കാരണം വേറെ ഒന്നല്ല, ട്രിപ്പ് പോണ ഒരു മൂഡ് കിട്ടില്ല. രണ്ട റീസൺ എന്തായാലും ഒരടിപൊളി ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ട്രെയിൻ എടുത്തത്. അതുകൊണ്ട് 2.5 മണിക്കൂർ കൊണ്ട് വടക്കേ എത്താൻ വേണ്ടി നമ്മൾ ഫ്ലൈറ്റ് എടുത്തത്. അതിലേറ്റവും അമ്മയുടെ എല്ലാരും പറഞ്ഞത് അമ്മയുടെ ആഗ്രഹം നടത്തി കൊടുത്തു, അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് ഭയങ്കര. എന്റെ അമ്മ അമ്മയുടെ ഇത് പറഞ്ഞ എന്തായിരുന്നു അറിയോ, വിമാനത്തിൽ കയറിയിട്ട് ദുബായിക്ക് പോകണം എന്നുള്ളതായിരുന്നു ഒരു ഇത്. പക്ഷെ ദുബായിക്ക് നമ്മൾ ശ്രമിക്കും, പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അധികം വൈകാണ്ട് എത്താൻ നോക്കട്ടെ. അയ്യപ്പ എന്താ പറഞ്ഞതിന് വിമാനം എന്നുള്ള ആ ഒരു ഇതാണ്ട് സഫലമായിരിക്കും. അമ്മക്ക് എന്താ അതിനെ പറ്റി പറയുള്ളത്? സന്തോഷം, വിമാനത്തിൽ പോയതായാലും ട്രെയിനിൽ പോയാലും യാത്ര സുഖമായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഭക്ഷണത്തിന്റെ കാര്യത്തിലായിരുന്നു കുറച്ച് ഞെരുക്കം. അത് ഇവർക്ക് എന്തറിയോ, പോയിട്ടുള്ള അങ്ങനത്തെ ഭക്ഷണങ്ങളൊന്നും കഴിച്ച് ശീലമില്ലാത്ത കൊണ്ട് എനിക്കൊന്നും കോപ്പണ്ടെന്നില്ല. പക്ഷെ നമ്മള് ചപ്പാത്തി ഒട്ടി ബ്രെഡ് ചപ്പാത്തി ചന്തന്ന് ഇറങ്ങാൻ പറ്റണ്ടേ, അതൊക്കെ ഇങ്ങനെയൊക്കെ പിടിച്ചു നിന്ന്. പക്ഷെ കുഴപ്പം ചൂടൊന്നുണ്ടായില്ല, എന്തേലും തിന്നിട്ട് ഡൽഹിയിൽ വന്നപ്പോഴായിരുന്നു, തിരിച്ച് ഡൽഹിക്ക് വന്നപ്പോഴായിരുന്നു എല്ലാവർക്കും ഒരു ക്ഷീണവും ചണപ്പും ഒക്കെ തോന്നിയത് കേട്ടോ. മണലിലൊക്കെ ഞങ്ങൾ ഇവിടെ തണുപ്പായാലും ഉഷാറായിരുന്നു. തണുപ്പായാലും അമ്മയും അമ്മയും കുട്ടികളും എല്ലാരും അടിപൊളിയാണ്. ഓർക്കാപ്പുറത്ത് കിട്ടിയൊരു ട്രിപ്പ് അല്ലായിരുന്നു, അത് അടിച്ചു പൊളിച്ച ട്രിപ്പായിരുന്നു.
അടിപൊളിയാണ്. ഈ ഒരു വിമാനത്തിൽ കയറി അതിനെ പറ്റി കുറെ കമന്റ് ഉണ്ടായിരുന്നു. മറ്റേ വിമാനത്തിൽ കയറി അങ്ങനെ മകന അങ്ങനെ അത് ചെയ്തൊന്നും അങ്ങനെ ചെയ്തു അതിനൊക്കെ പറ്റിട്ട് നിങ്ങൾക്ക് എന്താ പറയാ? വിമാനത്തിൽ കയറി എന്തേ കയറി ഇരുന്നത് ശരിയാ. അതെ, അമ്മ കേറി അപ്പൊ തന്നെ ഉറങ്ങി. ആ ഞമ്മളെ തത്തമ്മക്ക് എന്താ പറയാ, ട്രിപ്പിനെ പറ്റി എന്താ പറയാ? ആദ്യം കൊറച്ച് നീങ്ങിക്ക്. വിമാനൊക്കെ നല്ല രസാട്ടോ മക്കളെ, അതിന്റെ ഉള്ളൊക്കെ കാണുമ്പോഴേ നമ്മള് മാത്രം നല്ല, എത്രയോ ആൾക്കാർ അത് ഉള്ളും പുറം കാണാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ അതിൽ ചെന്ന് അതിന്റെ വെളുപ്പോ അതിന്റെ ഉള്ളത്തെ സാഹചര്യങ്ങളും പറയാനൊന്നും ഇല്ല. ഞാൻ ഈ ഒരു യൂട്യൂബ് എന്നുള്ള ജീവിതത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു, നമുക്ക് ഇതുപോലെ മാസ് ഏർണിങ്സ് അപ്പോഴൊക്കെ ഞാൻ മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നു എനിക്ക്. കാരണം വീട് എന്നുള്ള നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ദുബായിക്ക് പോകാൻ പറ്റുമോ അങ്ങനെ പോകാൻ, അതൊക്കെ എനിക്കിപ്പോഴും വേണമെങ്കിൽ പോവാട്ടോ. എനിക്ക് പോകാനുള്ള ആൾക്കാരുണ്ട്, പോകാൻ പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇവരെ കൊണ്ടുപോകാനുള്ള ഒരു സെറ്റപ്പ് നമുക്ക് ഇല്ലാന്ന് തന്നെ ഉള്ളൂ. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് പോണേക്കെന്നത് ഭരണങ്ങൾ കൂട്ടി പോവല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ബാക്കിക്ക് ഇങ്ങനെ നിൽക്കുന്നത്. ആദ്യം വേഗാണ്ട് എല്ലാവരും കൊണ്ടും ഒരു വട്ടം അവിടേക്ക് എത്തിക്കണം എന്നുണ്ട്, എത്തിക്കും ഞാൻ. പിന്നെന്താ പറയുമെന്ന്, ആ എനിക്ക് ഞാൻ പറഞ്ഞത് മുന്നേ തന്നെ പറഞ്ഞല്ല, എനിക്ക് ഞാൻ കയറുന്നേക്കാൾ കൂടുതൽ ഇവരെ അതിൽ കയറി കഴിഞ്ഞാൽ ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പൊ ജബ്ബാർക്ക് വിളിച്ചു ചോദിച്ചായിരുന്നു, അടാ ഫസ്റ്റത്തെ എങ്ങനെ ഉണ്ടായിരുന്നു. എനിക്ക് അത്യം പറഞ്ഞ ആ ഒരു മൂടേ ഉണ്ടായിരുന്നില്ല. ആ ഞാൻ പക്ഷെ കേറുമ്പോഴേ ഇറങ്ങുമ്പോഴൊക്കെ നോക്കി നമ്മൾ നോക്കി, പക്ഷെ എനിക്ക് അങ്ങനെ വലിയൊരു ഞാൻ വിചാരിച്ചായിരുന്നു പറഞ്ഞത് ഇവർക്ക് വിമാനത്തിൽ കയറുന്നുള്ളത്. എനിക്കറിയാലോ എന്ത് നമ്മളൊക്കെ എത്തിപ്പെടുന്നത് അടിപൊളി. ആ എന്തായാലും നമ്മളെ ട്രിപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, എന്തായാലും ഹാപ്പി. എന്തായാലും സന്തോഷം തരും. എപ്പൊന്നറിയോ, നമ്മള് മറ്റുള്ളവർക്ക് വേണ്ടിട്ട് കുറ്റം പറയുക, അവരെ പോയിട്ട് ഇതാക്കുക അതാക്കുക, നമ്മള് നമ്മളെ സന്തോഷങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുക, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക പരമാവധി. പറയട്ടോ എന്റെ ഒരു ഇത് വെച്ചിട്ട് പറയാണ്, അത്രേ ഉള്ളു. ബാക്കി നിങ്ങൾ ഊഹിക്കുക. അപ്പൊ എന്തായാലും ഓക്കെ, നമ്മക്ക് വേറെ കാര്യം കൂടി ഉണ്ട്. നമ്മൾ ഇന്നലെ ഞാന് നമ്മളെ ട്രാവൽസിന്റെ കാര്യം പറഞ്ഞായിരുന്നു ഞാന്, മറ്റേ അവനെ പറ്റിട്ട് തന്നെ അവനെ തന്നെ ഇരുന്ന് സംസാരിപ്പിച്ചു തരാന് അവന്റെ ആ ഒരു വീഡിയോ ഞാൻ ഇപ്പൊ കൊടുക്ക, അത് നിങ്ങൾ കണ്ടു നോക്കി ആ ട്രാവൽസിനെ പറ്റിട്ട്. ഏയ് അപ്പൊ നമ്മളെ ആശുപത്രി പോയി സുബി ഉണ്ട്. അപ്പൊ ചോക്കാ സുഖടാ സുബിയ, സുഖല്ലേ? ഓക്കെ ഉറക്കൊക്കെ എണീച്ചിട്ട് ഇന്നലെ രാവിലെയൊക്കെ വന്നെ. അപ്പൊ എന്തായാലും ഓക്കെ, ഞാൻ ഇന്നലത്തെ ഇവിടെ ഞാൻ പറഞ്ഞായിരുന്നു ഇവര് ട്രാവൽസിനെ പറ്റിയിട്ട് കൂടുതൽ ഞാൻ പറഞ്ഞ ചിലപ്പോ അവിടെയും ഇവിടെ ഒക്കെ പാടെ തെറ്റി ആകപാടെ സ്വീപ്പ് ആവും. പക്ഷെ അത് കൂടുതൽ എന്തായാലും ആശുപ്രോ ഇങ്ങനെ പറഞ്ഞു ട്രാവൽസിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു അവന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ കമന്റ് ബോക്സിൽ നമ്മളിതൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും എന്ത് ട്രാവൽസ് സംബന്ധമായി എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ചെക്കനെ കോണ്ടാക്ട് ചെയ്യുക. ഈ അന്റെ ട്രാവൽസ് ചെയ്യുന്ന കാര്യങ്ങൾ ഈ തുടക്കത്തിൽ നമുക്ക് ഈ മണാലി ട്രിപ്പിന്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. പറഞ്ഞു മണാലി ട്രിപ്പ് എന്താ എല്ലാരും വീഡിയോ കണ്ട പോലെ തന്നെയാണ്. പിന്നെ മെയിൻ ആയിട്ട് നമ്മള് ട്രെയിൻ ടിക്കറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് വെറും പാക്കേജ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഡൽഹിന്ന് പോയി വരാനുള്ള പാക്കേജ്, ഡൽഹിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് തിരിച്ച് ഡൽഹി വരെ എത്തുന്ന നമ്മള് പോയ ആ സെയിം പാക്കേജ്. അത് നമ്മള് പോയില് വേറെ ഒരു മാറ്റങ്ങളും ഇല്ല, സെയിം പാക്കേജ് ആണ്. നമ്മള് രണ്ടാമത്തെ ദിവസം നമ്മള് അവിടെ മറ്റേ മഞ്ഞുമഴയൊക്കെ പാടാൻ പേരിൽ കൊണ്ടായി. അതിൽ നമ്മള് പാരാഗ്ലൈഡിങ് പിന്നെ എന്തൊക്കെയായിരുന്നു മൂന്നാമത്തെ ദിവസം? പാരാഗ്ലൈഡിങ് അത് അവിടുന്ന് സെപ്പറേറ്റ് ചെയ്യണ്ട. പാരാഗ്ലൈഡിങ് ഒരാൾക്ക് 3000 ആ റേഞ്ചിൽ ചാർജ് വരും. നിങ്ങളതില് വരുന്ന കാര്യം എന്തായിരുന്നു? നമ്മള് അതിൽ വരുന്നത് റാഫ്റ്റിംഗ് നമ്മള് ചെയ്യാൻ ഇതാക്കിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് റാഫ്റ്റിംഗ് അതില് അവിടെ മഴ കാരണം നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ അങ്ങനെയൊക്കെയാണ് ആ ഒരു ഇത്. ഇനി മറ്റുള്ള കാര്യങ്ങൾ എന്താണ് ട്രാവൽസ് ചെയ്യുന്ന മറ്റുള്ള കാര്യങ്ങൾ? നമ്മള് മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഈ മണാലി പാക്കേജ് നമ്മള് 5 കൊല്ലം 6 കൊല്ലമായിട്ട് ലാസ്റ്റ് 5 ഇയേഴ്സ് ആയി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവന്റെ ഉപ്പാക്കും ഇത് തന്നെയാട്ടോ പണി അല്ലേ? ആ കാരണം അവര് അപ്പൊ ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്ന തുടങ്ങിയ ഒരു സംഭവമല്ല, അവന്റെ ഉപ്പായിട്ടും ഇതിൽ തന്നെയാണ് നടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ മാൽദ്വീപ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മള് ചെയ്യുന്നുണ്ട്. നമ്മള് മെയിൻ ആയിട്ട് ദുബായ് വിസ, വിസിറ്റ് വിസ, പിന്നെ ഒമാൻ വിസിറ്റ് വിസ, ബഹ്റൈൻ വിസിറ്റ് വിസ, പിന്നെ വിസിറ്റ് വിസ, സൗദി വിസിറ്റ് വിസ ഒക്കെ സ്റ്റാമ്പിംഗ് ചെയ്യുന്നുണ്ട്. പിന്നെ എയർ ടിക്കറ്റ്, അങ്ങോട്ടുള്ള എയർ ടിക്കറ്റ് നമ്മള് ചെയ്യുന്നുണ്ട്. പിന്നെ പാക്കേജസ് ആണെങ്കിൽ നാട്ടില് കുളുമണാലി നമ്മള് മെയിൻ ആയിട്ട് ചെയ്യുന്നതാണ്, കാശ്മീര് ചെയ്യുന്നതാണ്, ഗോവ ചെയ്യുന്നതാണ്. കുളുമണാലി ഒക്കെ കോളേജ് ട്രിപ്പ്, കോളേജ് ട്രിപ്പ് കുളുമണാലി, പിന്നെ അതുപോലെ ഗോവയൊക്കെ കുളുമണാലി
കോളേജ് ട്രിപ്പ് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും എല്ലാം ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ അമ്മയ്ക്ക് പാസ്പോർട്ട് എടുക്കണം വിചാരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എന്തായാലും, കാരണം അമ്മയ്ക്കും മേമയ്ക്കും ഒന്നും പാസ്പോർട്ട് ഇല്ല. ഞാൻ എടുത്തിട്ട് അട്ടത്ത് കയറ്റിച്ചാണ്. അപ്പൊ മറ്റേ പൊന്നൂസിനും എല്ലാവർക്കും പാസ്പോർട്ട് എടുക്കണം വിചാരിച്ചു. പാസ്പോർട്ട് എടുക്കാൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇനിയിപ്പോ അതെന്തായാലും ഞാൻ വെന്റെ തന്നെ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി വിചാരിച്ചിട്ടാണ്. അതെ, നമ്മളെ എന്തായാലും പ്ലാനിങ്ങുകളൊക്കെ വഴിയെ വഴിയെ വരും. അപ്പൊ എന്തായാലും ഓക്കെ, ഇതെന്തറിയോ ഞാൻ പറഞ്ഞത് വിനയം കൊണ്ട് തന്നെ പറയിപ്പിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പറയിപ്പിച്ചു. അപ്പൊ എന്തായാലും ഓക്കെ. ചോദിക്കാൻ മറന്നുപോയി, ഒരുപാട് പേര് കോണ്ടാക്ട്, അതിനെ പറ്റി പറയാനുള്ളത് തുടങ്ങിയ മുതൽ തന്നെ കോള് വരുന്നുണ്ട്. കൊറേയൊക്കെ എടുത്തിട്ടുണ്ട്, കൊറേ ഓഫീസിലെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ ട്രിപ്പ് കാര്യങ്ങളായിട്ട് പോന്ന് പറഞ്ഞു. നീച്ചപ്പോ എപ്പോഴാണ് സെറ്റ് ആയി വന്നിട്ടുള്ളത്? ഫസ്റ്റ് തന്നെ ഇതാണ്. ഇനി നമ്മള് ഓഫീസിൽ ഉണ്ടാവും. ഇപ്പൊ വന്നപ്പോ പറഞ്ഞു കൊറേ ആൾക്കാർ വിളിച്ചിട്ട് എടുക്കാം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ ഒരു ക്ഷമ ചോദിക്കാം. അപ്പൊ എല്ലാരും ഇനി വിളിച്ചോളി, കാരണം ഇനി ഇനി എന്തായാലും ഫുൾ ഫ്രീ ആയിട്ട് ഓഫീസിൽ തന്നെ ഉണ്ടായിരിക്കും. കാരണം ഇപ്പൊ അവനൊപ്പം പറഞ്ഞല്ലോ ട്രിപ്പ് പോയി വന്ന അതിന്റെയൊക്കെ ക്ഷീണം കാര്യങ്ങളൊക്കെ അവിടെ സുബിയൻ ഉണ്ട് കുളിച്ചിട്ടില്ല. അപ്പൊ അതിന്റെയൊക്കെ ഇവിടെ തിരക്കിലിരിക്കൊണ്ടാണ്. അപ്പൊ ഇനി എന്തായാലും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വിളിച്ചാൽ എല്ലാവർക്കും ഈ ഒരു ട്രിപ്പ് പോകണം അല്ലെങ്കിൽ ഇങ്ങനെ വിസ എടുക്കണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. എല്ലാവരും വിളിച്ച് ഡീറ്റെയിൽ അന്വേഷിക്കാം അല്ലേ? കാരണം അത് അന്വേഷിച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മാത്രം മുന്നിക്ക് പോയാൽ മതി. നമ്മളെ പ്രത്യേകിച്ച് ഇന്ന് മല്ലു ഫാമിലി പറഞ്ഞ് വിളിക്കുമ്പോൾ നമ്മള് ഡിസ്കൗണ്ട് കൊടുക്കും. അതെ, വരുന്നുണ്ട് കുറെ കാര്യങ്ങൾ. അപ്പൊ എന്തായാലും ഓക്കെ. അപ്പൊ എന്തായാലും ഇവന്റെ ഡീറ്റെയിൽ കമന്റ് ബോക്സിലുണ്ട്, നോക്കി വിളിക്കാട്ടോ. സുബിയാ ഓക്കെ. അപ്പൊ കണ്ടല്ലോ. അപ്പൊ എല്ലാവരും ട്രാവൽസ് പരമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ ചെക്കനെ കോണ്ടാക്ട് ചെയ്യുക. പരമാവധി എങ്ങനെയൊക്കെ ഇതാക്കാൻ പറ്റുമോ, നല്ല രീതിക്ക് ചെയ്യാൻ പറ്റുമോ, അതൊക്കെ ആർക്കും ചെയ്തുതരും. ഈ ഒരു ട്രിപ്പിന്റെ കാര്യത്തിന് പോലും കൂടിയുള്ള എല്ലാ സൗകര്യങ്ങളും അവൻ തന്നെ ചെയ്തുതരും. ഇപ്പൊ ഡൽഹിക്ക് പോയിട്ട് വരിക കാര്യങ്ങൾ, എല്ലാത്തിന്റെ ടിക്കറ്റ് കാര്യങ്ങൾ, അത് ഇത് എല്ലാ കാര്യങ്ങളും അവൻ തന്നെ അവൻ തന്നെ ചെയ്തുതരും. അവന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അന്വേഷിക്കുക. ഓക്കെ, ഇത് നമ്മളെ ട്രിപ്പ് സംബന്ധമായിട്ടുള്ള അവസാനത്തെ വീഡിയോ ആണ്. നാളെ തൊട്ടിട്ട് നമ്മളെ നോർമൽ ആയിട്ടുള്ള നമ്മളെ വീട്ടിലത്തെ നമ്മളെ പഴയ പോലുള്ള വീഡിയോസുകൾ തന്നെ നാളെ തൊട്ടിട്ട് നമ്മൾ അപ്ലോഡിംഗ് ആവും. അല്ല, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് നല്ല നല്ല വീഡിയോസുകളുണ്ട്. കാരണം നമ്മളെ ബർത്ത്ഡേകള്, കുഞ്ഞോളെ കൂട്ടിക്കൊണ്ടല്, അത് ഇത്, കിണ്ടി, മാങ്ങ, ചേങ്ങ, കോളാമ്പി, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഒരേ പൊളിന്നെ ആയിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ഓക്കെ. അപ്പൊ എന്തായാലും അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടു. ഡ്രസ് എടുക്കണ്ടേ? അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പത്തെ ബെൽ ബട്ടൺ കമ്പിൾത്തി വെക്കുക. ഓക്കെ, ടാറ്റാ.